ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ഗുലാബ് ജാമുനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അതിനായിട്ട് 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരികിലത്തെ ബ്രൗൺ കളറുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ എടുക്കാം. ഇതാ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ ബ്രെഡെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അധികം ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ എടുക്കാം. ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ബോളാക്കിയിട്ടെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ബോളാക്കിയിട്ടെടുക്കാൻ. കണ്ടില്ലേ, അതുപോലെ നമുക്കെല്ലാം ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരട്ടെ. ഇത് ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബോൾസാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ബോൾസിലോ അല്ലാണ്ട് തട്ടിക്കേണ്ട, അപ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അങ്ങനെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതാ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതും കോരി മാറ്റാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ പൊളിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടിയാവുമൊന്നും വേണ്ട കേട്ടോ. നന്നായി തിളച്ച് ഒരു 2 മിനിറ്റ് കൂടെ നന്നായി തിളപ്പിച്ചെടുക്കാം. അത്രയും മതി. ചൂടോടെ
ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, അടച്ച് വയ്ക്കാൻ പാത്രത്തിന് ഞാൻ മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇടാൻ പറ്റിച്ച് നിങ്ങൾക്ക് അതിൽ തന്നെ ഇടാം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2-3 മണിക്കൂർ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പിലൊക്കെ കിടന്ന് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുൻ. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.